ഹലോ, നമസ്കാരം. വെള്ളുവനാടൻ ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മിനി. ഒരു വീട്ടമ്മയായ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഏറ്റവും വിഷമം പിടിച്ച കാര്യം എന്താണ്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മേശയിൽ വിളമ്പുക എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഒരു ഇഷ്ടം, ഭർത്താവിനൊരു ഇഷ്ടം, ഭർത്താവിൻ്റെ അമ്മയ്ക്കൊരു ഇഷ്ടം, അച്ഛനൊരിഷ്ടം, ഓരോരുത്തർക്കും ഓരോരോതര ഇഷ്ടങ്ങൾ. അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാതിരി ഒരു വിഭവം നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. അതാണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒന്നുമില്ല, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ മാഗി നൂഡിൽസ് വെച്ചിട്ടാണ്. മാഗി നൂഡിൽസ് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും, പക്ഷേ വലിയവർക്ക് ഭയങ്കര ഇഷ്ടാവില്ല. എന്നാൽ അവരെയും തൃപ്തിപ്പെടുത്താം, കുട്ടികളെയും തൃപ്തിപ്പെടുത്താം, അതുമാതിരി ഒരു ഫുഡാണ് ഞാൻ നിങ്ങൾക്കിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇത് എന്തൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഡിന്നറിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ 5 പേരാണുള്ളത്. 5 പേർക്ക് ഞാൻ 5 ചെറിയ പാക്കറ്റ് മാഗി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3/4 ബൗളോളം ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ളത്, പിന്നെ ഒരു ബൗൾ സബോള, 3 ചെറിയ സബോളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ളത് വേണം. 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഞാൻ ഒരു കുറച്ച്, നമ്മുടെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസ്, പിന്നെ ചിക്കൻ ഇതുണ്ടല്ലോ, ക്യൂബ് ഉണ്ടല്ലോ ചിക്കൻ്റെ, മാഗി, ചിക്കൻ മാഗി ക്യൂബ്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി സോസ്. അപ്പോൾ ചിക്കന് ഞാൻ ആദ്യമായിട്ട് തന്നെ അതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ റീഫൈൻഡ് ഓയിലാണ് ഒഴിച്ചത്. സൺഫ്ലവർ ഉണ്ടല്ലോ, അത് എടുത്തിട്ട്, കാരണം ഇതിലൊന്നും വെളിച്ചെണ്ണ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ എണ്ണകൾ ഉപയോഗിക്കുന്നതാണ്, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഗോൾഡ് വിനറൊക്കെ ഇട്ടാൽ മതി. നമ്മളതിനെ ഒന്ന് വേവിച്ചെടുക്കാം, വറുത്തെടുക്കണ്ട, ഒന്ന് വെള്ളമൊക്കെ വറ്റിയൊന്ന് എടുത്ത് വേവിച്ചെടുക്കാം. കാരണം ഞാൻ ഇത് ഈ ചിക്കൻ ആദ്യം ഞാൻ മുളക് പൊടിയും നാരങ്ങ നീരും ഉപ്പും ഒക്കെ ഇട്ടിട്ട് മാഗ്നറ്റ് ചെയ്ത് വെച്ചതായിരുന്നു, ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അതിൽ വേറൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല അതിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. അതൊരു വിധം നന്നായി വെന്ത് വന്നപ്പോൾ ഞാൻ അതിലത്തെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോൾ വല്ലാതെ ഇങ്ങനെ മുരിയാൻ നിൽക്കണ്ട കേട്ടോ. അതിന് മുന്നേ തന്നെ അതിനെടുത്തിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ ആ ബൗളിൽ തന്നെയാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ മാഗി നൂഡിൽസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതാ പൊട്ടിച്ചാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മസാല തനിയും വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ തനിയെ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ അത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഞാൻ 1 കപ്പ് വെള്ളം വെച്ചിട്ടാണ് വെച്ചത് മാഗി. എനിക്കത് കുറച്ച് കൂടുതലായി തോന്നുന്നു, ഒന്ന് വെന്തു, ഒരുപാട് വെന്തു തോന്നുന്നു, അത്ര വേവണ്ട. പിന്നെ ഇവിടെ എല്ലാവർക്കും വെന്തത് ഇഷ്ടമുള്ളത് കൊണ്ട് പ്രശ്നമല്ല. അപ്പം ഞാൻ അതിനെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് 1/4 വേവായിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുക്കുമ്പോഴേക്കത് നന്നായിട്ട് ഉലർന്ന് കിട്ടും. അപ്പം ഞാൻ അതുമാതിരിയാണ് കേട്ടോ അതിനെ ചെയ്തെടുത്തത്. അപ്പോൾ അത് വേവട്ടെ, അപ്പോഴത്തേന് നമുക്ക് ബാക്കി കുറച്ച് പണിയും കൂടെ ചെയ്യാനുണ്ട്. അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ അടുപ്പത്ത്, മറ്റേ അടുപ്പത്തന്നെ ആ ബൗള്, ചിക്കൻ മാറ്റിയ ബൗളിൽ തന്നെ മുട്ട ആക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് തവയ കൊണ്ട് 1 സ്പൂണ് ഗോൾഡ് വിന്നറാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവർക്കും കഴിക്കേണ്ടതല്ലേ. കുട്ടികൾക്ക് മാത്രം കഴിച്ചാൽ പോലല്ലോ, നമുക്ക് വലിയവർക്കും കഴിക്കുമ്പോൾ എണ്ണ വളരെ കുറച്ച് ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അങ്ങനെ മുട്ട പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് പൊടി മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ടയ്ക്ക് ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം, ഒരുപാട് ഒത്തിരിയൊന്നും ആവശ്യമില്ല. അതിനെ നമ്മൾ ചിക്കി എടുക്കുകയാണേ, അങ്ങനെ വലിയ പീസായിട്ട് തന്നെ ചിക്കൻ, അങ്ങനെ വല്ലാതെ ചെറിയ പീസാക്കണ്ട, വലിയ പീസായിട്ട് തന്നെ നമുക്ക് അതിനെ ചിക്കി എടുത്തിട്ടും മാറ്റി വയ്ക്കാം. നമ്മുടെ മുട്ട നന്നായി മൂത്ത് നമുക്കത് മാറ്റി വെച്ചിട്ട് ആ പാനിൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസും കൂടെ സെറ്റാക്കാം. ആദ്യം തന്നെ വലിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണ ഇതേമാതിരി തന്നെ കേട്ടോ, അധികം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഒരു 1.5 ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഉള്ളിയുടെ പിന്നാലെ തന്നെ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് പച്ചമണം പോകുന്നവരെ മാത്രം മതി, കാരണം അത് ഒരുപാട് വേവ് വരുത്, എന്നാൽ ആ പച്ചയുടെ ടേസ്റ്റ് പോവും വേണം. ഇതിലേക്ക് ഉപ്പ് വേണമല്ലോ നമുക്ക്, മാഗിയിൽ നമ്മൾ ആ മസാലയിലൊക്കെ ഉപ്പുണ്ട്,
അപ്പോൾ ഈ ഒരു ഇതിലേക്ക് മാത്രം ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം അതിലേക്ക് ഉപ്പ് പിടിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് ബാക്കി അതിലൊക്കെ ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അപ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കടിക്കുമ്പോൾ അങ്ങനെ ഒരു കടിക്കാൻ പാകത്തിൽ നമ്മളതിനെ മൂപ്പിക്കാൻ പാടുള്ളൂ അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള കുരുമുളക് എത്രയാണോ എരിവ് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിലുള്ള എരിവിന് കുരുമുളക് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ മുളക് പൊടി പച്ചമുളക് ഒന്നും നമ്മൾ ഞാനിതിലിട്ടിട്ടില്ല കേട്ടോ അങ്ങനെ അതും ഒന്ന് മൂത്തിങ്ങനെ ഒന്ന് ഇതായിട്ട് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതൊന്ന് ഒരു ഒറ്റൊന്നിങ്ങ ഇന്ന് എടുത്തിട്ടുള്ളൂ അതും കൂടെ അതിലൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക അതൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു ട്രിക്കാണത് നമുക്ക് എന്താ പറയുക ഭക്ഷണപ്രിയന്മാരെ പറ്റിക്കാൻ പറ്റിയൊരു ട്രിക്കാണത് എന്നൊന്നും ചെയ്യുന്നില്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ കാരണം എപ്പോഴും നമ്മളിങ്ങനെ എന്താ പറയുക ഇവിടെ രാത്രി പ്രത്യേകിച്ചും അതെ അഞ്ച് പേർക്കും അഞ്ച് തരത്തിലുള്ള ഭക്ഷണമാണ് രാത്രി കഴിക്കുന്നത് ഞാനും അനിയത്തി നന്ദിനി എന്നവളുടെ പേര് അവർ മാത്രം എന്താ വെച്ചാൽ കഴിക്കും ബാക്കി എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ഭക്ഷണമാണ് അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ രാത്രി പിന്നെ ഞാൻ ബാക്കി അതിലേക്ക് ടൊമാറ്റോ സോസ് ചില്ലി സോസ് അതൊക്കെ ഒഴിച്ചു കൊടുത്തു ഞാൻ സോയാ സോസ് ഒന്നും ഒഴിച്ചില്ല കാരണം ഇതൊരു ചൈനീസ് ടേസ്റ്റും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് പിന്നെ നമുക്ക് ആ ടേസ്റ്റ് ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ഒഴിച്ചു കൊടുത്തത് എന്നതിന് ശേഷം ആ ചിക്കൻ മൂപ്പിച്ചെടുത്ത് ചിക്കനും ഇട്ട് കൊടുത്തു അതിൻ്റെ പിന്നാലെ തന്നെ കോഴിമുട്ടി ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മളിതെല്ലാം കുക്ക്ഡ് ആയതാണ് കോഴിമുട്ടിയും ചിക്കനും ഇപ്പം മറ്റേതും ഒരു കടിക്കണം ഒന്ന് ചെറിയ കടിക്കാൻ പാകത്തില്ല അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മുടെ മസാല എല്ലാം സെറ്റായി കേട്ടോ അപ്പോഴേക്കും നമുക്ക് നമ്മുടെ നൂഡിൽസ് എന്തായി എന്നൊന്ന് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ ഒരു വിധമൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കണ്ട ഞാനങ്ങനെ അടച്ച് വെച്ചതായിരുന്നു ഒന്ന് മുക്കാൽ വേവായപ്പോൾ ഒന്ന് എടുത്ത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സെറ്റായി അപ്പോൾ ഇനി നമുക്ക് ഇത്ര പണിയുള്ളൂ നമ്മുടെ ആ വെന്ത മാഗി നൂഡിൽസും കൂടെ ആ മസാല കൂട്ടിലേക്ക് കൊട്ടിക്കൊടുക്കുക ഇപ്പം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു മസാലകളും ഇതിലിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം അല്ലാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് മുട്ട ചിക്കൻ പിന്നെ ആ മാഗിയുടെ മസാല ഉണ്ടല്ലോ അത് ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ കുറച്ച് സോസുകൾ അല്ലാതെ ഗരം മസാല പൊടി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല അതിൻ്റെ ഒന്നും ടേസ്റ്റ് വരില്ല അതൊക്കെ ചിലപ്പോൾ എന്താ പറയുക ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏട്ടന്മാരും അറിയും ആ മസാല കുത്തുന്നു അല്ലെങ്കിൽ ഗരം മസാല പൊടി ഇതൊന്നും അവർക്കൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല അതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പോലും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇത്രയും ഇതാണ് പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർ എല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്നും ഒരേ ഫുഡ് തന്നെയല്ലേ നമ്മൾ ചപ്പാത്തി ചോറ് ദോശ ഇഡലി ഇടയ്ക്കൊരു വ്യത്യാസം വേണ്ടേ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് തരികടയൊക്കെ കാട്ടിയിട്ട് അവരെ പറ്റിക്കാം നമുക്കിതിൻ്റെ കൂടെ മഷ്റൂം അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും മഷ്റൂം ഇതേമാതിരി ചിക്കന് പകരം മഷ്റൂം ഇടാം അല്ലെങ്കിൽ മഷ്റൂം ഇടാം പ്രോൺസ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പെട്ടെന്ന് നമുക്ക് മാഗി ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇതുപോലെ കരികട ഭക്ഷണങ്ങളായിട്ടും നാടൻ ഭക്ഷണങ്ങളായിട്ടും ഒക്കെ ഞാൻ ഇനിയും നിങ്ങളെ വെറുപ്പിക്കാൻ വന്ന് കൊണ്ടേയിരിക്കും ഓക്കെ ബൈ ബൈ താങ്ക് യു ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ ആഹാ സൂപ്പർ ടേസ്റ്റായിരുന്നേ സത്യം പറയാലോ ഭയങ്കര ഇഷ്ടമായി എനിക്കും ഇത് വെറുതെ മാഗി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണിത് ആ ഉള്ളിയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ മുട്ട നമ്മുടെ ക്യാപ്സിക്കൊക്കെ കടിക്കുമ്പോണ്ടല്ലോ ആഹാ പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരെയൊക്കെ പറ്റിച്ചിട്ട് എങ്ങനെ ജീവിച്ച് പോവാം ഇനിയിപ്പോൾ നോൺ കഴിക്കാത്തവരാണെങ്കിൽ പനീർ മഷ്റൂം മഷ്റൂമിന് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ടേസ്റ്റായിട്ടുള്ളത് ഇട്ടാൽ തന്നെയാണ് രുചി കൂടുള്ളൂ അപ്പോൾ മഷ്റൂമൊക്കെ ഇട്ടിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു